ബോയ്സ് വെൽക്കം ബാക്ക് ടു ഫോർസ ഓഫ് ഹൊറൈസൺ 5. ഒന്നും കൂടി നിങ്ങൾ ഫേവററ്റ് കാർസ് ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എനിക്കറിയാം ഫോർസിൻ്റെ വീഡിയോ ഇട്ടിട്ട് രണ്ടാഴ്ച അങ്ങനെ എന്തോ ആയി, ബട്ട് നമ്മൾ വേറെ എന്തെല്ലോ ഗെയിം കളിക്കുന്നുണ്ടല്ലോ, മറ്റേ പ്രൊജക്ട് കാസ്റ്റവേ, ഓട്ടോ സെയിലി, വേറെ എന്തൊക്കെയോ, ഹിറ്റ്മാൻ. അപ്പോൾ വേറെ സമയം കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ഈ സീരീസിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളെ ഫേവററ്റ് കാർ ഏതാണെന്ന് വെച്ചാൽ ഞാൻ കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഫോർസ വീഡിയോയിൽ. ആദ്യം ആ കമൻറ്റിലുള്ള ഏതെങ്കിലും ഒരു കാർ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇൻ ഗെയിം ഷോക്കേസ് ചെയ്യും. അതാണ് ഈ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാർ, നിങ്ങളെ ഫേവററ്റ് കാർ കാണണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെങ്ങി ഇട്ടാൽ മതി. അത് ഏതാണെന്ന് വെച്ചാൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഓബ്വിയസ്ലി കാർ ഗെയിമിൽ വേണം. രണ്ട്, ഓൾറെഡി ഞാൻ ആ കാർ കവർ ചെയ്തിനോ ഇല്ലയോ എന്ന് നോക്കാം. ഓൾറെഡി കവർ ചെയ്ത കാർ ആണെങ്കിൽ ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്യും. നിങ്ങളെൻ്റെ മറ്റേത് നോക്കിയാൽ മതി, എൻ്റെ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ മതി, അതിൽ എല്ലാ കാർസും കാര്യമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലൈക്ക് നിങ്ങൾക്കുന്ന ചാനൽ പുതിയുള്ള സമയം നടക്കണം. നമുക്ക് ഇന്നത്തെ കാർ ഏതാന്ന് നോക്കാം. ബോയ്സ്, ഇന്നത്തെ കാറാണ് സുനി സെബാസ്റ്റ്യൻ്റെ വക ലാംബോർഗിനി അവന്റഡോർ. പിന്നെ വേറൊരു സംഭവം, ഇന്ന് ഞാൻ ഒരു കാർ ചെയ്യുന്നില്ലോ, കാരണം സമയത്തിൻ്റെ കുറച്ച് ടൈറ്റും കാര്യമൊക്കെ കാരണത്താൽ എനിക്ക് ഒരു കാർ ഇന്ന് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ കാർ വെച്ചിട്ട് നമ്മൾ രണ്ട് റേസോ ഒരു റേസോ, അത് നമുക്ക് നോക്കാം, നമുക്ക് അന്നേരം നോക്കാം. അപ്പോൾ കാറ് ലാംബോർഗിനി അവന്റഡോർ, എൻ്റെ അടുത്ത് ഓൾറെഡി കാർ ഉണ്ട്. നീ ഏത് ലാംബോർഗിനിയ വേണ്ടതെന്നൊന്നും പറഞ്ഞിട്ട്, ജസ്റ്റ് ലാംബോർഗിനിയ വേണ്ടോ, ഐ മീൻ ഏത് അവന്റഡോർ ആണ് വേണ്ടതെന്നൊന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നല്ലതൊന്നും അങ്ങ് നോക്കിയിട്ട് നമുക്ക് മോഡിഫൈ ഒക്കെ ചെയ്യാം. എൻ്റെ കയ്യിൽ ഏതുള്ള അവന്റഡോർ ആണ്, എസ് വി ജെ ഉണ്ട്, പിന്നെ സൂപ്പർ വീല്, ഇതിൽ ഏതോ ഒന്നിന് ബോഡി കിറ്റ് വെക്കാൻ പറ്റൂല. ഓ, അത് ഹൊറേക്കനാ, ബോഡി കിറ്റ് വെക്കാൻ പറ്റുമോ? ചേടാ, നോർമൽ അവന്റഡോറിന് ബോഡി കിറ്റ് വെക്കാൻ പറ്റില്ല, അത് വെക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരുന്നേനെ. നമുക്ക് ഏതായാലും അവന്റഡോർ LP 700 എടുക്കണോ ഇതെടുക്കണോ? സൂപ്പർ വെലോസ് ഇതാ ബെറ്റർ. നമുക്കൊന്ന് എല്ലാ അവന്റഡോറും അടിപൊളിയാ തോന്നുന്നു, ഏതെടുത്താലും കണക്ക് തന്നെയാ. എസ് വി ഇത് ഞാൻ എടുക്കുന്നില്ല, ഇത് ഞാൻ എടുത്തിട്ട് കുറച്ച് റേസും കാര്യമൊക്കെ ചെയ്തിരുന്നു. സോ ആ കാറിനെ കുറിച്ച് എനിക്കറിയാം. നമുക്ക് ഇതെടുക്കാം, LP 700 2000, ഇത് എത്രയെന്ന്, 12. ഈ കാർഡ് എടുത്ത് ഞാൻ മോഡിഫൈയും കാര്യമൊക്കെ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാം. ഇതിപ്പോൾ S1 876 നമുക്കിത് S2 പുഷ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓ വെയിറ്റ്, ബോഡി കിറ്റ് വെക്കാൻ പറ്റും, ഇത് ലിബർട്ടി വാക്ക്. ആവോ, ഇത് ഓൾറെഡി ബോഡി കിറ്റ് വെച്ചിട്ട് തന്നെ ഉണ്ടായത്. അത് പറ സീൻ സാധനം. ഓക്കെ, നമുക്ക് ലിബർട്ടി വാക്ക് ബോഡി കിറ്റ്. ഓ, അത് വെച്ചപ്പോഴാണ് 876 വന്ന്, അല്ല 876 S1 വന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഞാൻ വേറെ പ്ലെയേഴ്സിൻ്റെ ട്യൂൺ എടുക്കുന്നില്ല, ചിലപ്പോൾ അങ്ങനെ എടുത്താൽ ഈ ബോഡി കിറ്റ് പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ തന്നെ ട്യൂൺ ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാം. ഓക്കെ ബോയ്സ്, നമ്മൾ മനോഹരമായ കാർ റെഡി ആയിട്ടുണ്ട്. ലിബർട്ടി വാക്ക് ബോഡി കിറ്റൊക്കെ വെച്ചിട്ട് ലാംബോർഗിനി അവന്റഡോർ ലൈം ഗ്രീൻ കളർ, കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ വിചാരിച്ച്. പിന്നെ കാറ് ബോഡി കിറ്റ് വെച്ചപ്പോൾ 876 ആയിരുന്നു. ഞാൻ ട്യൂൺ ചെയ്തിട്ട് ഇത് 897 വരെ എത്തിച്ചിന് S2 കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ S2 കൊണ്ടുപോകാൻ മാക്സ് ആക്കാൻ പറ്റില്ല. S2 കൊണ്ടുപോകുകയാണെങ്കിൽ എത്രയല്ലേ പറ്റുന്നുണ്ട്, എന്തായാലും മാക്സ് ആക്കാൻ പറ്റുന്നുണ്ടായിട്ടോ. ഓക്കെ, അതുകൊണ്ട് ഞാൻ S2 കൊണ്ടുപോയില്ല, ഞാൻ S1 തന്നെ പിടിച്ച് നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാറിൻ്റെ നമുക്ക് ഇതാണ് ഔട്ട്, ഛേ, ഇനെന്താ പറയുക, എക്സ്റ്റീരിയർ. ഇനി ഔട്ട്, ഓ ഒരു ബട്ടൺ നോക്കി ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, മുന്നിൽ നമ്മൾ ഫ്രങ്ക് എന്നല്ല അതിന് പറയുള്ളു, അതുകൊണ്ട് സീറ്റിൻ്റെ കാര്യം നമുക്ക്. ഓ, ഐ എൻജിൻ എന്ത് രസം, എന്ത് രസം. അങ്ങ് എൻജിൻ്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല കേട്ടോ, ഞാൻ വെറുതെ ഇങ്ങനെ ഒറ്റൊന്ന് പറയാം. ഓക്കെ, കാറ്, ഐ മീൻ ലാംബോൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന ഒരു മാതിരി സ്പേഷ്യപ്പ് പോലെ, കുറേ സ്വിച്ചും കാര്യവും, പിന്നെ മറ്റേ പെഗാനീനൊക്കെ തോന്നി, ഇവിടെ മേലെ എന്തല്ലോ സ്വിച്ചും കാര്യമൊക്കെ ഉണ്ടാവലുണ്ട്. യാ, നല്ല രസമുണ്ട്. നമുക്കിനി ഇത് എടുത്തിട്ട് പുറത്ത് എങ്ങനെയുണ്ടാന്ന് നോക്കാം. ഓക്കെ, പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓഹ്, പൊട്ടൽ തുടങ്ങി. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്താം. എന്നിട്ട് അവേ, ഇത് ഭയങ്കര ഷൈനി ആവുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ഇത് മാറ്റ് ഗ്രീനാന്ന്, കുറച്ച് ഗ്ലോസി ആണെങ്കിലും ഗ്രീൻ, പക്ഷെ കുഴപ്പമില്ല, രസമുണ്ട്, കാണാൻ രസമുണ്ട്. എസ്പെഷ്യലി ആ ഗോൾഡൻ അലോയ് അതിന് ചേരുന്നുണ്ട്. ഓക്കെ, നമ്മളെ ടെസ്റ്റ്, ഈ കാറ് വളയുമോ ഇല്ലയോ. ഓക്കെ, കാറ് കാണാൻ നല്ല രസമുണ്ട്. ഞാനും വിചാരിച്ചിനി ബോഡി കിറ്റ് ഉണ്ടല്ലോ, പിന്നെ ഞാൻ വിചാരിച്ചിനി അത് വേറെ അവന്റഡോർ ആണ്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞു ബോഡി കിറ്റ് വെക്കാൻ പറ്റുന്ന എൻ്റെ ഒരു ഊഹം എന്ന്. അപ്പം പക്ഷെ ഞാൻ ഓൾറെഡി ബോഡി കിറ്റ് വെച്ച കാര്യം ഞാൻ മറന്നുപോയി. ഓക്കെ, ഇനി ടേണ്, പ്ലീസ് ടേണണേ, ടേണണേ, പ്ലീസ് ടേ. ഓ, ഐ മീൻ വലിയ പ്രശ്നം ഉണ്ടായിട്ടാ, അവിടെ കാറ് ഇടിച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തു,
ആ കാർ ഇല്ലായിരുന്നെങ്കിൽ എനക്ക് തോന്നുന്നു വലിയ സീൻ ഉണ്ടാവില്ലായിരുന്നു. കണ്ടേ ഈ ടേണൊക്കെ ഞാൻ നോക്ക്, നിങ്ങൾ നോക്ക്, സൈഡിലേക്ക് നോക്ക്, ഞാൻ ബ്രേക്കോ അല്ലെങ്കിൽ ആക്സിലേറ്ററിന് കാലെടുക്കോ ഒന്നും ചെയ്യുന്നില്ല, ഫുൾ സ്പീഡിലാണ് ഞാൻ സെൻഡ് ചെയ്യുന്നത്. നൈസ്, നല്ല ടേണിങ് ഇതും കാര്യമൊക്കെ ഉണ്ട്. ഇനി ഇത് റേസിൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. എത്തിയിട്ടുണ്ട് നമ്മൾ റേസിൻ്റെ സ്ഥലത്ത്. സ്ട്രീറ്റ് റേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നി ഈ ഒരു കാറിൻ്റെ വൈബിന് സ്ട്രീറ്റ് റേസ് ആയിരിക്കും നല്ലതെന്ന്. ഞാൻ നോക്കി എടുത്തിട്ടില്ല, കുറച്ചും കൂടി സ്ട്രെയിറ്റ് ലൈനിലാണ് സ്ട്രീറ്റ് റേസ് എടുത്തത്. എനക്കറിയില്ല അത് പാരിയാവോ, എനിക്ക് തോന്നില്ല. ഈ കാറുകൊണ്ട് നമുക്ക് പാരിയാവാൻ ചാൻസ് ഉണ്ട്, കാരണം ടോപ്പ് സ്പീഡ് കുറച്ച് ഇല്ലതുകൊണ്ട്. നമുക്ക് ആദ്യം കോമ്പറ്റീഷൻ നോക്കാം. 325 ആയി മക്ലാറൻ GT. മക്ലാറൻ GT ഇതായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. FF 240Z, ജിംകാന 10 ഫോക്കസ്, ഫോർഡ് ഫിയസ്റ്റ RS, ലൈക്കൻ ഹൈപ്പർ സ്പോർട്ട്, അത് മിക്കവാറും നമുക്ക് പണി തരും. എൻസോ ഉണ്ട് പണി തരും. ഹ്യൂനിക്കൻ F150, അത് പിക്കപ്പ് അല്ലേ. പിന്നെ ഡോഡ്ജ് വൈപ്പർ അടിപൊളി തീർന്ന്. ഫെറാറി GT C4L, അതെന്താണ്, റോസ്റ്റിൻ Q1, അതും എന്താണ് വല്ല ഇലക്ട്രിക് കാറായിട്ട് ആയിരിക്കും. ഡോഡ്ജ് വൈപ്പറും ഉണ്ട്, എൻസോ ഉണ്ട്, ലൈക്കൺ ഹൈപ്പർ സ്പോർട്ടും ഉണ്ട്. ഈ GT എനിക്ക് ഓർമ്മയില്ല ഈ മക്ലാറൻ GT ഏതാണെന്ന്. ഈ മൂന്ന് കാറ് മുന്നിലേക്ക് എത്തിയ നമ്മൾ മൂഞ്ചാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവർ എത്തുന്നു, കാരണം നമ്മൾ അടുത്ത് തന്നെ ആയിട്ട് അവർ നിൽക്കുന്നു. ഓക്കെ ഓക്കെ, ഏതായാലും റേസിൽ തന്നെ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. പ്ലീസ് പ്രശ്നമൊന്നും വരല്ലേ. ഓ ഓക്കെ, ആ അത് ഇതല്ലേ ഹുനികൺ F150. ഞാനും വിചാരിച്ചത് പിക്കപ്പ് തന്നെയാണ്. നീ പിക്കപ്പ് എടുത്തിട്ടാണോ കാർ റേസിനൊക്കെ വരുന്നത്? ഇവനെ കൊണ്ട് അതാ ഡോഡ്ജ് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഓൾറെഡി എനിക്കൊരു കംപ്ലയിൻറ്റ് പറയാനുണ്ട്. എനിക്ക് തോന്നുന്ന ഇതിൻ്റെ ബ്രേക്ക് അവസ്ഥയായിരിക്കുന്നു. അതിനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഓ ഓക്കെ ഓക്കെ ബോയ്സ്, ഈ കാർ കൊണ്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നില്ല, എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഓ ഓക്കെ, അത് വലിയ സീൻ ഉണ്ടായിട്ടാം, അതും വലിയ സീൻ ഉണ്ടായിട്ടാം. വേമ്പോ വേമ്പോ വേമ്പോ, കാറ് കുറച്ച് അണ്ടർ സ്റ്റിയറിയാന്ന് ബ്രേക്ക് കുറച്ച് ഏർലി പിടിക്കും ചെയ്യണം. നൈസ്, വലിയ പ്രശ്നമില്ല വലിയ പ്രശ്നമില്ല. അതിൻ്റെ ഈ മുന്നിലില്ലയാണോ മക്ലാറൻ GT ആണ് തോന്നുന്നു. ഓക്കെ നൈസ്, ഓക്കെ വലിയ സീനില്ല. ഓക്കെ അതും വലിയ സീനില്ല. കുറച്ച് ഗട്ടറിലൂടെ പോകേണ്ട വന്നതിന്, പക്ഷെ വേറെ രക്ഷയില്ല, അല്ലെങ്കിൽ എനിക്ക് സ്ലോ ആക്കാൻ പറ്റില്ലായിരുന്നു കാറ്. ഓക്കെ കമോൺ കമോൺ, ഓ ലൈക്കൺ ഹൈപ്പർ സ്പോട്ട്, എക്സ്ക്യൂസ് മീ, കൺമി ത്രൂ. ഈ ലൈക്കൺ ഹൈപ്പർ സ്പോട്ട് ഞാൻ കുറേ എടുക്കാൻ നോക്കിയിന് കേട്ടോ, അത് പ്ലേലിസ്റ്റിൽ വന്നതാ, അത് ഒരിക്കൽ വന്നിട്ട് പിന്നെ വന്നിട്ടില്ല എന്ന് എൻ്റെ ഒരു ഊഹം. കാരണം ഞാൻ ഇത് ചെയ്യാൻ നോക്കി, ഓപ്ഷൻ സ്നൈപ്പ് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. ഇത് മറ്റേ എന്നാ 320i മറ്റേ BMW. ഓക്കെ നൈസ്, നമുക്ക് സെക്കൻഡ് പ്ലേസ് കിട്ടിയിട്ടുണ്ട്. ആരാ ഫസ്റ്റ്? ഓ നോ നു 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 നു. ഓക്കെ ബാക്കി വല്ല പ്രശ്നം ഉണ്ടായിട്ട്. അതേതാ കാറ് ഫസ്റ്റില്, അവന് ഇൻസൈൻ ഇതുണ്ടല്ലോ സ്ട്രെയിറ്റ് ലൈൻ സ്പീഡ്. ഓക്കെ നൈസ്. ഏനി എവിടെ പോകുന്നു നീ? അവിടേക്ക് അവിടേക്ക് ചേടാ അവൻ്റെ കൂടെ. ഓക്കെ ആ ഇത് മക്ലാറൻ GT. ആ ഓക്കെ ഓക്കെ, നമുക്ക് ഓർമ്മ വന്നു അതേതാ കാറ്. എൻ്റെ അമ്മ, മറ്റവൻ ഏതാ കാറ്? അവനെങ്ങനെ ഇത്രയും ഹൈ? ആ ഞാൻ പറഞ്ഞിട്ടില്ല ലൈക്കൺ ഹൈപ്പർ സ്പോട്ട് നമുക്ക് മണിയിരുന്നു. ഇതേ അവൻ പോകുന്നത് എൻ്റെ സൈഡിലൂടെ. ഓ നൈസ്, ഈ ഇങ്ങോട്ടേക്കായിരുന്നു വരേണ്ടത്. അവന്മാരൊക്കെ പൊട്ട ഓഫ്. ഓക്കെ വലിയ കുഴപ്പമില്ല, കാറെ വളൈ. താങ്ക് യു. ഈസി ഈസി. ഓ അത് 240Z. 240Z അത്രക്ക് പവർ ഉണ്ട്. എൻ്റെ അമ്മ, ആ 240Z സ്ട്രെയിറ്റ് ലൈനിലൊക്കെ പിടിക്കാൻ പറ്റുന്നുണ്ട് ഐറ്റം. പക്ഷെ കുഴപ്പമില്ല, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളാണ് ഫസ്റ്റ് അടിച്ചത്, വിന്നാണ് മാറ്റേഴ്സ്. ആ കണ്ട 240Z അത്, അതിനത്ര ആകണ്ട ഹൈപ്പർ ഹൈപ്പർ സ്പോട്ട് മേലെ എത്തിയത് താഴെ ഉണ്ടായതവൻ, നമ്മൾ കൂടി ഉണ്ടായവൻ എത്ര വേഗം തേർഡിലേക്ക് എത്തിയണ്ട. ആ വൈപ്പറും ഒന്നും സംഭവിച്ചില്ല. ഞാൻ വിചാരിച്ച വൈപ്പറും ഹൈപ്പർ സ്പോട്ടും നമുക്ക് പണിയിരുന്ന, പിന്നെ എൻസോയും എൻസോയും വൈപ്പറും അവിടെ തന്നെ ഉണ്ട്. ലൈക്കൺ ഹൈപ്പർ സ്പോട്ട് ആ സ്ട്രെയിറ്റ് ലൈനിൽ ഇൻസൈൻ ആയിരുന്നു. 240Z ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. വെൽ ബോയ്സ്, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എനിക്കറിയ ഒരു കാര്യം ഞാൻ കവർ ചെയ്തു, ബട്ട് അടുത്ത വീഡിയോയിലേക്ക് ശരിയാക്കുന്നതായിരുന്നു. ഓക്കെ അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തേക്ക് കാണാം. ബൈ.